ഹായ്, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസന പ്രവർത്തനത്തെക്കുറിച്ച്, ഒരു നന്മയുള്ള പ്രവർത്തനത്തെക്കുറിച്ച് ഒരു വാർത്ത കാണണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പത്രങ്ങൾ നോക്കേണ്ട ഗതികേടാണ്. ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണിത്. ടെട്രാപോഡ്സ് പ്രൊട്ടക്ട് ചെല്ലാനം കോസ്റ്റൽ ഷോർസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത. ഇത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അറിഞ്ഞ മട്ടേയില്ല. എന്നാൽ കഴിഞ്ഞ വർഷം വരെ ഈ ചെല്ലാനത്തേക്ക് ഓടിയെത്തിയവരാണ് മനോരമയും ഏഷ്യാനെറ്റും മാതൃഭൂമിയും മീഡിയ വണ്ണും അടക്കമുള്ള കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ. എന്തുകൊണ്ടായിരുന്നു അത്? ചെല്ലാനം എന്ന് പറയുന്ന പ്രദേശം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. കഴിഞ്ഞ വർഷം വരെ മാനമൊന്ന് കറുക്കുമ്പോഴേക്കും കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട് വിട്ടിറങ്ങേണ്ടി വന്നിരുന്ന സാധാരണക്കാരായ മനുഷ്യർ ജീവിച്ചിരുന്ന പ്രദേശമാണ് ചെല്ലാനം എന്ന് പറയുന്നത്. അവരുടെ വീടും അവർ സമ്പാദിച്ചു വെച്ചതുമൊക്കെ കടലെടുത്തു കൊണ്ടുപോകുമോ എന്ന ഭയത്തോടുകൂടി ജീവിച്ചിരുന്ന ജനതയായിരുന്നു ചെല്ലാനത്തെ മനുഷ്യരെന്ന് പറയുന്നത്. എന്നാൽ ഈ വർഷം ചെല്ലാനത്തേക്ക് മനോരമയ്ക്ക് പോകേണ്ടി വന്നില്ല, ഏഷ്യാനെറ്റിന് പോകേണ്ടി വന്നില്ല, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊന്നും പോകേണ്ടി വന്നില്ല. കാര്യം എന്താണെന്നറിയോ? അവിടെ ഈ വർഷം ആ പ്രതിസന്ധിയില്ല. കഴിഞ്ഞ വർഷം വരെ അവിടെ ഉണ്ടായിരുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ചെന്ന് നാട് ഭരിക്കുന്ന സർക്കാരിനെതിരെ പറയാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിരുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രതിസന്ധിയില്ലാത്ത, പ്രശ്നമില്ലാത്ത ഈ ചെല്ലാനത്തേക്ക് ചെല്ലുന്നില്ല. ഇപ്പൊ എത്ര ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, പക്ഷേ ചെല്ലാനത്ത് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. അവിടുത്തെ ആളുകൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടേണ്ടി വരുന്നില്ല, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വരുന്നില്ല. അവരുടെ വീട് നഷ്ടപ്പെടുമോ, അവർ സമ്പാദിച്ചു വെച്ചതൊക്കെ കടലെടുത്ത് കൊണ്ടുപോകുമോ എന്ന ഭയത്തോടുകൂടി അവർക്ക് കഴിയേണ്ടി വരുന്നില്ല. എങ്ങനെയാണ് ഇത് സാധ്യമായത്? മഴ പെയ്യുമ്പോ കടൽക്ഷോഭം ഉണ്ടാകുമെന്ന ഭീതിയോടെ കഴിഞ്ഞിരുന്ന ചെല്ലാനം ഇന്ന് എന്തുകൊണ്ടാണ് സുഖമായി അന്തിയുറങ്ങുന്നത്? തിരിച്ചറിയണ്ടേ? കഴിഞ്ഞ വർഷം വരെ ഈ ചെല്ലാനം പറഞ്ഞുകൊണ്ട്, ചെല്ലാനത്തെ പ്രശ്നം പറഞ്ഞുകൊണ്ട് സർക്കാരിനെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെയും വേട്ടയാടിക്കൊണ്ടിരുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞു അത്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ കടൽ ഭിത്തി നിർമ്മിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. കെ ജെ മാക്സി MLA ആയി വന്നതിനു ശേഷമാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആലോചനകൾ നടക്കുന്നത്. ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് കിഫ്ബിയിൽ നിന്നും 344 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ചെല്ലാനത്തി കടൽ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ സർക്കാർ. പ്രതിസന്ധി അനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പമാണ് ഈ സർക്കാർ, അടിസ്ഥാന ജനവിഭാഗത്തിനൊപ്പമാണ് ഈ സർക്കാർ, ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഒപ്പമാണ് ഈ സർക്കാർ. പക്ഷെ ഇത് ഇങ്ങനെയൊരു നന്മയുള്ള പ്രവർത്തനം ഈ സർക്കാർ ചെയ്താൽ അത് പറയാൻ ഇവരെ കിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? എന്തായാലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ പറയേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് കാണാം. അബു അരീക്കോട്.